അസ്സലാമു അലൈക്കും. അപ്പം മക്കളെ, നമ്മളിന്ന് നല്ലൊരു ചെടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിക്കണത്. എന്നുണ്ടല്ലേ ഈ ചക്കപ്പായസവും മറ്റേതും മറിച്ചതും വെച്ചുണ്ടാക്കിയും കൊണ്ട് ഇങ്ങനെ വരുന്നേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ആണ് നല്ലതാണ് എന്ന് വെച്ച് തോന്നി. നിങ്ങൾക്കും ഇത് ബോറടിച്ചൂല. എന്തുണ്ട് നോക്കാം, നിങ്ങൾ ചെടി ഇങ്ങനെ നിൽക്കണങ്ങനെ കണ്ടാൽ എന്തോ ഒരു ചൊറുക്കിലേ. ഇതൊക്കെ ഇനി ഇങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കണ്ടേ? അതൊന്ന് ആലോചിച്ചോക്കാം. നിങ്ങൾ ഓലപ്പെരിയിൽ പണ്ടക്കും പണ്ടേ ചെടി ഉണ്ട് കേട്ടോ. നമ്മളറിയുന്ന ആൾക്കാരാണ്, എൻ്റെ പെരൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. ഞാൻ ഇപ്പം നിൽക്കണതല്ല, എൻ്റെ ഉമ്മയൊക്കെ നിൽക്കണ പെരൻ്റെ അടുത്തുള്ള പെരയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുകയാണ്, ചെടികളൊക്കെ ഒന്ന് എന്തോ ഒരു ചൊറുക്കില്ലേ. ഇത് ഇക്കോലൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ എത്ര കെതിയിട്ടിട്ടുണ്ടാവും. അതിന് വളം വെട്ടെടുത്തിട്ട് ചെറിയ കുട്ടികളെ നോക്കുകയാണ് നിങ്ങൾ തൂങ്ങിക്കണ. ടയറിൻ്റെ ഉള്ളിലൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവത്തൊക്കെ എക്കോലത്തിൽ വെച്ചിക്കണമെന്നില്ലിപ്പോൾ ഞാൻ നോക്കിയില്ല. അവിടെ നോക്കുകയാണ് നിങ്ങൾ കോഴിക്കൂട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുയലൊക്കെയാണ്. കണ്ടില്ലേ എന്തോ ഒരു ചൊറുക്കിലെ മുയൽ. മുയലേക്കൊക്കെ റേസം പിടിത്ത കടലേ തൊണ്ണു ഇട്ട് കൊടുത്തിക്കണ. അക്കോല ഉണ്ടാവുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഐറ്റങ്ങൾക്കൊക്കെ തീറ്റ അതാ കൊടുക്കലാവട്ടെ. അത് ഉച്ച പൊടിയാടില്ല. ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ ചെടി പല കോലത്തിൽ തൂക്കിയിട്ടിരിക്കണം. പെരൻ്റെ ചിറ്റോറം ചെടി. ഞാൻ പിന്നെ ഓളോട് പറഞ്ഞേ, ഞാൻ ഏതായാലും ഈ ചിറ്റോറിലെ ചെടിയൊന്നും എടുക്കണില്ല. അത് നിറച്ച് ചെടിയാണ്. എവിടുന്ന് എവിടുന്നാണ് എടുക്കേണ്ടതെന്നില്ല പുടിയാടില്ല മനുഷ്യന്. നിങ്ങളോട് പറയാം അതിൻ്റെ ഒരു ചൊറുക്ക് ഇങ്ങനെ കാണണം. ഇതിലിങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല മക്കളെ, എരുത്ത് നിന്നെടുക്കണം അതിൻ്റെ ചൊറുക്ക് വേണമെങ്കിൽ. പിന്നെ നമ്മൾ എന്ത് ആസ്വദിക്കുകയാണെങ്കിലും അതിമ്മങ്ങനെ തൊട്ട് തലോടി ആസ്വദിക്കുമ്പോൾ അതൊരു രസം വേറെ തന്നെയാണ് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങൾക്കൊന്നും വലിയ ചൊറുക്കുണ്ടാവില്ല. ഇനി അവിടെ വന്നുങ്ങാണ്ടൊന്ന് കണ്ടു നോക്കി അതിൻ്റെ ചൊറുക്ക് കാണുന്നുണ്ടെങ്കിൽ. ഇച്ചിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ ക്യാമറ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പുടിയാടില്ല. അത് എല്ലാവരെയും വലിയ രസമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ തൂങ്ങി നിന്ന് അതിൻ്റെ ഒരു ചൊറുക്ക് വല്ലാത്ത ചൊറുക്കില്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ അതിമ്മലൊന്നും ഇങ്ങനെ തൊട്ടുങ്ങാട് ആട്ടിയപ്പോഴാണ് ഇഞ്ഞോട് പറഞ്ഞ അമ്മ കടന്നിലുണ്ട് വല്ലാതെ അമ്മ നിൽക്കണ്ടോട്. പിന്നെ ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ, എന്താ ഒരു മരപ്പണി എടുത്ത് വരക്കില്ലേ, എന്തോ ഒരു ചൊറുക്ക് കാണാൻ. ഇതൊക്കെ ഒരു പെരിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ ആ ഒരു മരത്തിൻ്റെ പോലെ നിൽക്കുന്നതൊക്കെ വെട്ടലിൽ വെച്ചുങ്ങാണ്ട് നാല് ഭാഗം ചെത്തി കൊടുത്തുങ്ങാണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതിനെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഉണ്ടാക്കിയെന്നു പോയി കാണ്ട് എടുക്കേണ്ടിനു. അന്നിപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ യൂട്യൂബും കാര്യം തലവേദനയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴല്ല ഇപ്പോൾ ഈ പിരാന്തൊക്കെ നമുക്ക് തുടങ്ങിയത്. അവിടെ നോക്കുകയാണ് എന്തോ ഒരു ചൊറുക്കിലേ കാണാൻ. അത് കണ്ടിട്ട് തന്നെ എന്തോ ഒരു ചൊറുക്ക്. അപ്പോൾ അതിങ്ങനെ വിട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ചൊറുക്കുണ്ടാവും. അവിടെ നോക്കുകയാണ് നിങ്ങൾ, ഇതൊക്കെ നോക്കുകയാണ് നിങ്ങളല്ലേ എന്തോ ഒരു ചൊറുക്ക് കണ്ടില്ലേ. ആഹാ സൂപ്പർ. അയിമലൊക്കെ പൂ വിരിഞ്ഞേനു. രണ്ട് ദിവസം മുന്നേ വരികയാണെങ്കിൽ ഒക്കെ കാണാനോ എന്ന് പറഞ്ഞു. എന്തപ്പോൾ കാട്ടണേ, ഞാൻ പോയത് വേറൊരു ദിവസേനു. എന്നാലും നല്ല രസമുണ്ട് അല്ലേ. എങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ, ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ അറിയണമല്ലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ. പിന്നെ ഞാൻ ഇവളെയൊക്കെ ഒന്ന് ഒരുവിധം ചെടികളൊക്കെ ഞാൻ കൊണ്ടുപോകും. മോളും ചേർത്തൊന്നും കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ചെടിയൊക്കെ സെയിലുണ്ട്. അതുപോലെ ചട്ടിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. ചട്ടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ സെയിലിങ്ങൊക്കെ ഉണ്ട്. ഏതായാലും സംഭവം സാറാണ്. പേരൻ്റെ ചിറ്റോറം മുഴുവൻ ചെടികളാണ്. അത് കണ്ടില്ല നിങ്ങൾ, ഇഷ്ടം പോലെയാണ്. ഔത്തക്കിട്ട് കയറുകയാണെങ്കിലൊക്കെ. പിന്നെ കുട്ടികളും കൂടിട്ടോ, ചെറുക്കനൊക്കെ കൂടും. നല്ല സപ്പോർട്ടാണ്, ചെറുക്കനൊക്കെ കൂടും. അവിടെ നോക്കുകയാണ് നിങ്ങൾ എങ്ങനെയൊക്കെ എക്കോലത്തിലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. എത്തപ്പയ്യമ ഒരു ബൊമ്മയും വെച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കുകയാണ് നിങ്ങൾ, ഒരു മരം മുറിച്ചിട്ടില്ല ഒരു തോന്നണില്ലേ. അത് കോല ഉണ്ടാക്കിയതാണ് കേട്ടോ. ചെടിനോട് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും കാട്ടുമല്ലോ അല്ലേ. ടയറിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാണ്ട് പിന്നെ അത് മേലേക്ക് പടർത്തിക്കണത് റേഷൻ ഫ്രൂട്ടില്ലേ. പിന്നെ പെരൻ്റെ മേലൊക്കെ ചട്ടി ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയി നോക്കിയിട്ടില്ല. ഇതൊക്കെ പെരൻ്റെ പിന്നാമ്പറാണ് കേട്ടോ. ഒരു സൈഡൊക്കെ ഇണത് കണ്ടില്ലേ, ഇഷ്ടംപോലെ ചെടികളൊക്കെ തൂക്കിയിട്ടിരിക്കണ. ഞാൻ ഓള് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ, എന്തായാലും ഞാൻ അതൊക്കെ എടുത്തിക്കണ്. എൻ്റെ വീഡിയോയിലൊന്ന് കാട്ടി കൊടുക്കാനെന്നൊക്കെ പറഞ്ഞങ്ങാണ്ടേ. പിന്നെ അവിടെ അരിനെല്ലിക്കൻ്റെ ഇതുണ്ടല്ലോ നിങ്ങൾ, പെരൻ്റെ ഒരു സൈഡാണത്. കണ്ടല്ലോ, തേയിലൊക്കെ ചെടി കുഴിച്ചിട്ടുണ്ടെന്നില്ല നിശ്ചയമല്ല. കാരണം ചെടി പ്രേമികൾ അങ്ങനെയാണല്ലോ, എവിടെയും കുഴിച്ചിടുമല്ലോ. ഇതൊക്കെ കയറി വരുന്ന ഭാഗത്ത് വെച്ചതാണ് തോന്നുന്നു. എന്തോ ബട്ടർഫ്ലൈ ഒക്കെ പറഞ്ഞു. നമുക്ക് വലിയൊരു ഐഡിയ അല്ല, ചെടികളൊക്കെ അങ്ങനെ കുഴിച്ചിടുന്നല്ലാതെ വലിയൊരു ഇതുങ്ങട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ആ സൈക്കിൾ മലൊക്കെ വെച്ചിരിക്കണ്. ഇതൊക്കെ ഉള്ള ആൺകുട്ടീൻ്റെ എന്താ ഇപ്പോൾ കൗശല ബുദ്ധിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നനച്ചു കൊടുക്കാത്തവരൊന്ന് വാടിപ്പോയിക്കും ചെയ്തിരിക്കണോ. അവിടെ നോക്കുകയാണ് ഞങ്ങൾ, എന്തായാലേ നല്ല ചൊറുക്കുണ്ട് കാണാൻ. ഇങ്ങനെയൊക്കെ പല കഴിവിലെ കുട്ടികളൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ പെരയിൽ കുത്തരുന്ന് ഇപ്പോൾ ഏതായാലും സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നടന്നിക്കണം. അതിലൊക്കെ ചെടി കുഴിച്ചിട്ടുണ്ടാക്കിക്കണം തന്നെ പുടിയാളെ. പെരൻ്റെ ചിറ്റോറം ഒരു സ്ഥലം മണ്ണ് ആ മുറ്റം മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാത്തവിടെ മുയ്വോലോട് ചെടിയാണ്. കണ്ടില്ലേ, ചട്ടി ബിസിനസ്സും ഉണ്ട്.
ചട്ടികളൊക്കെ ഉണ്ടാക്കണ ഒരു വക ഉണ്ടാക്കിക്കണേ, ഒരു വക പിന്നെ അച്ചെന്ന് എടുത്തുങ്ങാണ്ട് വള്ളത്തിലിട്ട് വെച്ചിക്കണേ കണ്ടില്ലേ, വലിയ ചട്ടികൾ തന്നെയാണ് കേട്ടോ. ഞാനും പിന്നെ രണ്ട് ചട്ടിയൊക്കെ വാങ്ങിനു. പിന്നെ ഇതിൽ പിന്നെ മക്കളെ നിങ്ങൾ കണ്ടോ ആ വായ ഒന്ന് നോക്കാണ്, ശരിക്ക് ശ്രദ്ധിച്ച് നോക്കാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്താവോ അവിടുന്ന് ലൈറ്റ് അടിച്ചിട്ടേ വായൻ്റെ കൊല വന്നത് നോക്കാണ് നിങ്ങൾ. പടച്ചോൻ്റെ ഓരോരോ കഴിവാണ് അല്ലേ, എന്താ ഇപ്പോൾ കാട്ടണേ. ഞാൻ കുറേ അത് കണ്ട് കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തുങ്ങാണ്ട് നിന്നു. എന്താപ്പോൾ വന്നൊരു വരവ്, ലോകാവസാനം തന്നെ അല്ല എന്താ ഇപ്പോൾ പറയലേ. അപ്പോൾ മക്കളെ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെന്ന് കരുതണേ. ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ ആ ലൈക്ക് ഇട് കൊടുത്തളേ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇട് കൊടുത്തളേ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.